സിമ്പിൾ ലൈഫിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരളം ഒരുപാട് നാളായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടതാണ്. ലൈഫ് മിഷൻ്റെ രണ്ടാം ഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക്, അതായത് 106,000 പേർക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ വീട് നിർമ്മിച്ച് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്, സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഈ ഒരു വാർത്ത കേൾക്കാനായിട്ട് കാത്തിരുന്ന എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയാണിത്. അതായത് 2020 ലൈഫ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പട്ടികജാതി, പട്ടികവർഗ, മത്സ്യത്തൊഴിലാളികൾ, അതിദരിദ്രർ എന്നിവർക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം തന്നെ വീട് നിർമ്മിച്ച് നൽകുമെന്ന് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഉത്തരവ് കൊടുക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അതായത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള 106,000 ഗുണഭോക്താക്കൾക്ക് അവരുമായിട്ട് കരാറിൽ ഉടൻ തന്നെ കരാറിൽ ഏർപ്പെടാനും തദ്ദേശ മന്ത്രി എം ബി രാജേഷാണ് ഇന്നലെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് വീടുകളുടെ ക്രമമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 40,000 വീട്, എസ് ടി വിഭാഗത്തിലേക്ക് 50,000, മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലേക്ക് 11,000, പൊതുവിഭാഗത്തിലേക്ക് 40,000 എന്നിങ്ങനെ ക്രമത്തിലാണ് ഈ രണ്ടാം ഘട്ട ഈ പദ്ധതിയിൽ ഈ സാമ്പത്തിക വർഷം വീട് നിർമ്മിക്കാൻ പോകുന്നത്. ഇതനുസരിച്ച് വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരു കുടുംബത്തിന് നമുക്ക് അറിയാം 400,000 രൂപ വീതമാണ് കിട്ടുന്നത്. 400,000 രൂപ എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും അടച്ചുറപ്പുള്ള വീട് ഉണ്ടാകണമെന്ന ഈ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം ഇതിലൂടെ നല്ല രീതിയിൽ ഈ ലൈഫ് ഭവന പദ്ധതിയിലൂടെ നടപ്പാകുകയാണ്. ലോകത്ത് ഒരിടത്തും ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ഭവന പദ്ധതി മാതൃക ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നവകേരളത്തിലേക്കുള്ള കുതിപ്പിൻ്റെ നിർണായകമായ ഒരു ചുവടുവയ്പ്പായിരിക്കും നമ്മുടെ ഈ ലൈഫ് മിഷൻ 2020 പദ്ധതി. എന്തായാലും നമുക്കെല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു വാർത്ത തന്നെയാണിത്. ഇത്രയും വീട് ഈ സാമ്പത്തിക വർഷം തന്നെ സർക്കാർ നിർമ്മിച്ച് നൽകും എന്ന് അറിയാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും എൻ്റെ ഈ ചാനലിലൂടെ കേൾക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞാനിടുമ്പോൾ തന്നെ അപ്ഡേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു.